ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. സിബിഐ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഇഡി കേസിൽ സുപ്രീംകോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. സിബിഐ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകും. വിശദാംശങ്ങളുമായി നിമിഷ ചേരുകയാണ്. നിമിഷ, എത്ര മണിയോടെയായിരിക്കും സുപ്രീംകോടതി അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് പരിഗണിക്കുക? അനുപ്രിയ, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെതിരെ സിബിഐ എടുത്ത കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. സിബിഐ അറസ്റ്റ് ചെയ്തതിനെ അതായത് ഡൽഹി ഹൈക്കോടതി ശരിവെച്ചിരുന്നു. ഈ ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിലാണ് ഇന്ന് വിധി പറയുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലിലായിരുന്നു കെജ്രിവാളിനെതിരെ സിബിഐ കേസെടുത്തത്. ഈ മാസം 5 കോടതി അതായത് കെജ്രിവാളിൻ്റെയും അതുപോലെ തന്നെ സിബിഐയുടെയും വാദം കേട്ടിരുന്നു. ഇതിനുശേഷം കേസ് 13 മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് 10:00 വിധി പറയുക. അതായത് ജസ്റ്റിസ് സൂര്യകാന്തും അതുപോലെ തന്നെ ജസ്റ്റിസ് ഉജ്ജയിൽ ബുയാനും അടങ്ങുന്ന 2 ബെഞ്ചാണ് ഇന്ന് വിധി പറയുന്നത്. ഇഡി കസ്റ്റഡിയിലായിരുന്ന കെജ്രിവാളിനെ CRPC 41A പ്രകാരമായിരുന്നു ചോദ്യം ചെയ്യാൻ വേണ്ടി സിബിഐ വാങ്ങിയത്. ഇതിനുശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗി വ്യക്തമാക്കിയിരുന്നു. അത് CRPC 41A പ്രകാരം അറസ്റ്റ് ആവശ്യമില്ലാത്ത ഒരു ചോദ്യം ചെയ്യലിനാണ് അധികാരം നൽകുന്നത്. ഇഡി കേസിൽ ജാമ്യം അനുവദിച്ചാലും കെജ്രിവാൾ പുറത്തു വരരുതെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയായിരുന്നു സിബിഐയുടെ ഇത്തരത്തിലുള്ള ഒരു നടപടി എന്നായിരുന്നു അദ്ദേഹം എന്ന് വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ കെജ്രിവാളിന് ഇഡി കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് PMLA കേസിൽ ഇഡി March 21 കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് June 26 സിബിഐയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അനുപ്രിയ, ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിശദാംശങ്ങളാണ് നിമിഷം നൽകിയത്.